പ്രിയപ്പെട്ടവരെ, ഞാനിന്നൊരു വിഷയം പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സ്പാം ആക്കാതിരിക്കാൻ ശ്രമിക്കുക. എൻ്റെ കമൻറ്റുകളും ചിലപ്പോൾ സ്പാം ആയിട്ടുണ്ടാകാം, പക്ഷേ അത് നമുക്കാർക്കും പ്രയോജനം ചെയ്യത്തില്ല. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉദാഹരണമായിട്ട് നിങ്ങൾ കമൻറ്റിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഞാൻ രണ്ട് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഇനി ഇടുന്ന വീഡിയോയിൽ, അത് ആരുടെ വീഡിയോ ഇല്ലായാലും കമൻ്റ് ഇടുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. വെറുതെ നമ്മൾക്കും ഇടുന്നവർക്കും ആ വീഡിയോക്കാർക്കും പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഞാൻ വളരെയേറെ ഒരു 100-200 കമൻറ്റുകൾ ഇപ്പോൾ ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോൾ കുറച്ച് ഇന്ന് നോക്കിയ കുറച്ച് കമൻറ്റുകളെല്ലാമാണ് ഇപ്പോൾ ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടരുത്. അതെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള വാക്കുകളാണ് സ്പാം ആകുന്നതെന്ന് ഇത് കണ്ടിട്ട് ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണിക്കുകയാണ്. അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ അത് പിന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. കേട്ടല്ലോ. അപ്പോൾ അത് കുറഞ്ഞ ഒരു 3 മിനിറ്റ്, 2 മിനിറ്റ് എന്നാണ് പറയുമെങ്കിൽ ഒരു 3 മിനിറ്റ് നിങ്ങൾ എന്തായാലും ഒരു വീഡിയോയ്ക്ക് കളാ. എന്നിട്ട് നിങ്ങളതിന് ആ വീഡിയോയിൽ നല്ലൊരു കമൻ്റ് ഇട്ടാൽ മതി. അല്ലാതെ ചേര് സബ് ചെയ്യുക അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. വീഡിയോ ആ കമൻറ്റ് കണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സബ് ചെയ്തോളൂ. ഒരു കാരണവശാലും നിങ്ങൾ വരിക ചേർന്നിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ വീഡിയോ, ഏതൊരു വീഡിയോ കണ്ടാലും അതിനെപ്പറ്റിയുള്ളൊരു നല്ലൊരു കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. അത് ഇനി എല്ലാവരും കാണുന്നവർക്ക് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പുതിയ യൂട്യൂബർമാരെല്ലാം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കുറേ സബ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സബ്ബുകളെല്ലാം ഇങ്ങനെ സ്പാമായി പോവുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം സബ് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴും എല്ലാം ശ്രദ്ധിക്കുക ദൈവത്തെ ഓർത്ത്. ഒരു കാരണവശാലും ഈ 3 മിനിറ്റ് കാണുന്നതിന് മുമ്പേ നിങ്ങൾ കമൻറ്റ് എഴുതാൻ തുടങ്ങരുത്. അതൊക്കെയാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ. നിങ്ങൾ എഴുതി നിങ്ങളൊരു 3 മിനിറ്റ് കണ്ടിട്ട് നിങ്ങൾ പിന്നെ കമൻറ്റ് എഴുതും. അപ്പോൾ ഓക്കെ, താങ്ക്സ്.